കഴിഞ്ഞ ദിവസം രജിത് സാർ തൻ്റെ ആരാധകനും രജിത് ആർമി ഒഫീഷ്യൽ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിനുമായ രാജേഷ് വർക്കലയുടെ വീട്ടിൽ എത്തുകയും തൻ്റെ ആരാധകനോടുള്ള സ്നേഹം ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു രജിത് സാർ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയം കിടക്കയിൽ കിടന്നുകൊണ്ട് കഴിഞ്ഞ എഴുപത്തഞ്ച് ദിനങ്ങൾ രജിത് ആർമിയുടെ അമരത്തു നിന്ന് അദ്ദേഹത്തിന് വേണ്ടി തന്നാലാകും വിധം പോരാടിയ വ്യക്തിയാണ് രാജേഷ് ബൈക്ക് ആക്സിഡൻറ്റിൽ പരിക്കേറ്റ് കിടപ്പിൽ കിടന്ന രാജേഷിനെ ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ കാണാൻ കഴിയും വിധം ഒരു നിലയിൽ എത്തിച്ചത് സാമ്പത്തികമായി വളരെയധികം കഷ്ടത അനുഭവിക്കുന്നുണ്ട് ഇന്ന് ഈ കുടുംബം ദിവസേന ചെലവ് ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് കുറച്ച് ചായ വിറ്റു കിട്ടുന്ന അമ്പത് നൂറ് രൂപ കൊണ്ടാണ് അതിനപ്പുറം ചിലവാക്കാൻ ഇല്ല എന്നാണ് രണ്ട് പെൺമക്കളാണ് രാജേഷിന് ഒരു കുട്ടിയുടെ കണ്ണിന് സർജറി ചെയ്താൽ നമ്മളെപ്പോലെ ആ മുകളും ഈ ലോകം കാണുവാൻ തുടങ്ങും ഒരു തടസ്സവുമില്ലാതെ പണമില്ലാത്തതിനാൽ ആ കുഞ്ഞിൻ്റെയും സർജറി വൈകുന്നു മറ്റു വരുമാനം തന്നെ ഇല്ലാത്ത ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ഒരാൾക്കും കണ്ടു നിൽക്കാനാകുന്നതല്ല രാജേഷിൻ്റെ ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമേ ഇനി കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ രജിത് സാറിൻ്റെ ലൈവ് വീഡിയോയ്ക്ക് മറുപടിയുമായി എത്തിയിരിക്കുന്നത് മുൻ ബിഗ് ബോസ് ജേതാവായ സാബു മോനാണ് ബിഗ് ബോസ് രണ്ടാം ഭാഗത്തിന്റെ തുടക്കം മുതലേ രജിത് സാറിനെ വിമർശിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും സാബുമോൻ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ രജിത് സാറിൻ്റെ ലൈവ് വീഡിയോയ്ക്ക് മറുപടിയായി സാബുമോഹൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാജേഷ് വർക്കലയുടെ വീഡിയോ താൻ കണ്ടു എന്നും തനിക്ക് വലിയ ദുഃഖം തോന്നിയെന്നും ആണ് സാബുമോൻ പറഞ്ഞത് എന്നാൽ രജിത് സാറിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ഫാൻസ് രാജേഷ് വർക്കലയുടെ ഈ അവസ്ഥ കണ്ട് കാണാതെ പോകരുത് രാജേഷ് വർക്കലയ്ക്ക് വേണ്ടുന്ന ആവശ്യ സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റും സാബുമോൻ വീഡിയോയിൽ പറയുന്നു ഇത് രജിത് സാർ ഫാൻസ് മേടിച്ചു കൊടുക്കണമെന്നും സാബുമോൻ പറയുന്നു ഇത് രജിത് സാർ ഫാൻസിനോടുള്ള ഒരു വെല്ലുവിളിയാണെന്നും സാബുമോൻ കൂട്ടിച്ചേർത്തു